കോഴിക്കോട് 16-കാരനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ സമരം ശക്തമാക്കി സമരസമിതി. വിദ്യാർത്ഥിയുടെ അമ്മ സുലോചന ആശുപത്രിയിൽ നടത്തിവരുന്ന നിരാഹാര സമരം രണ്ടാം ദിവസം പിന്നിട്ടു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും സമരപന്തലിലേക്ക് എത്തിത്തുടങ്ങി. നിരാഹാര സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിട്ടും ആരോപണ വിധേയനായ നടക്കാവിസൈ ഹബീബുള്ളക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പോലീസ് നടപടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഹബീബുള്ളയെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം ശക്തിപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നിരാഹാരം ആരംഭിച്ച വിദ്യാർത്ഥിയുടെ മാതാവിനെ പോലീസ് ബലം പ്രയോഗിച്ചാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ആശുപത്രിയിലും ഇവർ നിരാഹാര സമരം തുടർന്നു വരികയാണ്. കൂടാതെ നടക്കാവിൽ ആക്ഷൻ കമ്മിറ്റിക്കൊപ്പം സുലോചനയുടെ സഹോദരി ശൈലജയും മനുഷ്യാവകാശ പ്രവർത്തകനായ പീറ്റർ എന്നിവരും നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. ഇന്നലെ വി എം സുധീരൻ, സി ആർ നീലകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ രാത്രിയിൽ സമരപന്തൽ സന്ദർശിച്ചു. ന്യായമായ ആവശ്യം ആണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അകാരണമായി ഒരു പ്രകോപനവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുക, വളരെ ക്രൂരമായി മർദ്ദിക്കുക, അതിൽ നടപടി ആവശ്യപ്പെടുന്ന അമ്മയെ, സത്യാഗ്രഹം നടത്തി വരുന്ന അമ്മയെ മർദ്ദിക്കുക, സമരപന്തലിൽ അടിച്ചു തകർക്കുക, ക്രിമിനൽ കുറ്റമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചേ മതിയാവും. മെഡിക്കൽ കോളേജ് എസ്ഐ ഹബീബുള്ളയെ അറസ്റ്റ് ചെയ്യുക, സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക, തങ്ങൾക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം നടത്തുന്നത്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ കോഴിക്കോട്.